പീഠാനുഭവധ്യാനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പീഠാനുഭവാരധ്യാനത്തിൻ്റെ 4 ദിവസം ഈശോയുടെ കുരിശിലെ നിലവിളിയെ നമ്മൾ സ്നേഹത്തോടെ ധ്യാനിക്കുകയാണ്. ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വചനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം നമുക്ക് ധ്യാനിക്കാം. അത് ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 3:17 മുതലുള്ള തിരുവചനങ്ങളാണ്. ദാനിയേൽ പ്രവാചകൻ്റെ ഗ്രന്ഥം എഴുതപ്പെടുന്നത് ഇസ്രയേൽ ബാബിലോൺ ആധിപത്യത്തിൽ പ്രവാസത്തിൽ കഴിയുന്ന കാലഘട്ടമാണ്. ഈ പ്രവാസത്തിൻ്റെ കാലഘട്ടത്തിൽ പ്രധാനപ്പെട്ട ദാനിയേലിനോടൊപ്പം ഉണ്ടായിരുന്ന ഷദ്രാഖ് മെഷാഖ് അബദ്നേഗോ എന്ന 3 ചെറുപ്പക്കാർക്ക് ആ ബാബിലോൺ ദേശത്തെ പ്രധാനപ്പെട്ട 3 പ്രവിശ്യകളുടെ ചുമതല കൊടുത്തു. അവർ നന്നായി ശോഭിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത് നെബുക്കദ്നേസർ രാജാവ് പറഞ്ഞു, ഈ ദേശത്തുള്ള പരിസരത്തുള്ള സകലരും വന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ബിംബത്തെ ആരാധിക്കണം. എല്ലാവരും അവിടേക്ക് ചെന്നു, എന്നാൽ ഈ 3 ചെറുപ്പക്കാർ അവിടെ ചെന്നില്ല. ചെല്ലാതെയായി കഴിഞ്ഞപ്പോൾ പടയാളികളെ അയച്ച് 3 പേരും അവിടെ എത്തുകയാണ്. അവർ പറഞ്ഞു, രാജാവേ, അങ്ങേ ഞങ്ങൾ ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പക്ഷേ ഇസ്രയേലിൻ്റെ ശക്തനായ ദൈവമാണ് സത്യദൈവം, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പിതാക്കന്മാർ വഴിയായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തുടർന്ന് അവർ പറയുന്ന 2 വചനങ്ങളുണ്ട്, അതിലേക്ക് വിരൽ ചൂണ്ടാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഇവർ പറയുന്നത് എങ്ങനെയാണ്? രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടെ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കും. ഇത് ഇവരുടെ ഒരു ഉറപ്പാണ്. ഇവർ പറയുകയാണ്, രാജാവേ, അങ്ങ് ഞങ്ങളെ ഉപദ്രവിച്ചാലും ഈ തീച്ചൂളയിൽ എറിഞ്ഞാലും ഞങ്ങളുടെ ദൈവം ചെങ്കടലിനെ പങ്കിട്ടവൻ, യോർദാൻ്റെ താഴ്വര പിന്നിടാൻ അനുവദിച്ചവൻ, മന്നാ പൊഴിച്ചും കടപ്പക്ഷിയെ അയച്ചും ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ വഴി നടത്തിയ ദൈവം ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്നും രക്ഷിക്കും. ഒരത്ഭുതമാണ്, അത്ഭുതത്തിൻ്റെ സാധ്യതയാണ് ഇവർ പറയുന്നത്. തുടർന്ന് അവർ പറഞ്ഞു, ഇനി അഥവാ, വളരെ ശ്രദ്ധിക്കണം ആ വചനം, ഇനി അഥവാ ദൈവം ഞങ്ങളെ മോചിപ്പിക്കാൻ വന്നില്ലെങ്കിലും ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ ആരാധിക്കും. സഹോദരങ്ങളെ, ആദ്യത്തേത് അത്ഭുതമാണ്, രണ്ടാമത്തേത് മഹാത്ഭുതമാണ്. രോഗം മാറുന്നത് അത്ഭുതമാണ്, എന്നാൽ രോഗശാന്തി കിട്ടാതിരിക്കുമ്പോഴും ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇതിലൂടെ എൻ്റെ കഥ പൂർത്തിയാക്കി ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ് അങ്ങയുടെ ആഗ്രഹമെങ്കിൽ അവ ഞാൻ സ്വീകരിക്കുന്നു എന്ന് പറയുന്നത് മഹാത്ഭുതമാണ്. അതുകൊണ്ടാണ് അനുഗ്രഹീതനും വിശുദ്ധനുമായ ക്രിസോസ്റ്റോം പറഞ്ഞത്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൻ്റെ മുമ്പിൽ കടക്കാരനാകുന്നു, എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാതെ നിങ്ങൾ അവയെ സഹനമായി സ്വീകരിക്കുമ്പോൾ, ആത്മാക്കളെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ദൈവം നിങ്ങളുടെ മുമ്പിൽ കടക്കാരനാകുന്നു. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഇണങ്ങിയ വിധത്തിൽ ദൈവം വഴങ്ങുന്നു, മറ്റു ചിലപ്പോഴോ നമ്മൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരം നമ്മളെ അവിടത്തേക്ക് രൂപപ്പെടുത്തുന്നു. ആദ്യത്തേത് അത്ഭുതമാണ്, രണ്ടാമത്തേത് മഹാത്ഭുതമാണ്. രോഗം നിങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് സ്വീകരിച്ച് കഴിഞ്ഞാൽ ഒരു രോഗത്തിനും പിന്നെ നിങ്ങളെ തകർത്ത് കളയാൻ കഴിയില്ല. മഹാത്ഭുതമാണ് അത് എന്നുള്ളതുകൊണ്ട് നിങ്ങളെ നശിപ്പിക്കുക സാധ്യമല്ല. ഈ ചിന്ത നമ്മുടെ ഉള്ളിൽ ഈ അനുഗ്രഹീതമായ ദിവസം സൂക്ഷിച്ചുകൊണ്ട് തുടർന്നുള്ള വചനങ്ങളിലേക്ക് നമുക്ക് പോകാം. ചോദിച്ചാൽ നിങ്ങൾക്ക് എല്ലാം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ടവരെ ഈശോ കൂട്ടിച്ചേർത്തത്. ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിച്ചാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടിയാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. അപ്പൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, മീൻ ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടും, പാമ്പിനെയല്ല കിട്ടുന്നത്, കല്ലല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് ചോദിച്ചാൽ കിട്ടും. ഇത് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെ കൂട്ടിച്ചേർത്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോ പഠിപ്പിക്കാൻ തുടങ്ങി, നിങ്ങൾ എന്ത് ചോദിക്കണം,
തൻ്റെ സ്വർഗസ്ഥനായ പിതാവിനോട് പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ അവൻ എത്ര അധികമായി നൽകുകയില്ല. നിങ്ങൾ എന്ത് ചോദിക്കണമെന്ന് അവൻ പഠിപ്പിച്ചു. പക്ഷേ അവൻ പോകാൻ സമയമായി, അവൻ്റെ പരസ്യ ജീവിതം തീർക്കേണ്ട സമയമായപ്പോൾ അവൻ എങ്ങനെ സ്വീകരിക്കണമെന്ന് പഠിപ്പിക്കാൻ തുടങ്ങി. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കണം. ഒന്നാമതായി, അവൻ ചോദിച്ച എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെല്ലാവരെയും കൂട്ടിച്ചേർത്തു. രണ്ടാം ഘട്ടമായപ്പോൾ ഈശോ എന്ത് ചോദിക്കണമെന്ന് പഠിപ്പിച്ചു. മൂന്നാമത്തെ ഘട്ടമായപ്പോൾ ഇതാ ചോദിച്ചിട്ട് നിങ്ങൾ എങ്ങനെ സ്വീകരിക്കണം എന്ന് പഠിപ്പിച്ചു. നമ്മൾ ഓർക്കണം, ചോദിക്കുമ്പോൾ എല്ലാം നൽകുന്നത് മാത്രമല്ല സ്നേഹം, നിഷേധിക്കുന്നതും സ്നേഹമാണ്. നമ്മളുടെ ചെറുപ്പത്തിൽ, നമ്മുടെ വളർച്ചയ്ക്കിടയിൽ നമ്മളുടെ മാതാപിതാക്കൾ ചോദിച്ചതെല്ലാം നമുക്ക് തന്നിട്ടില്ല. സ്നേഹത്തിന് അടുപ്പമാണ് ഒപ്പം അകലമെന്നുകൂടി അർത്ഥമുണ്ട്. സ്നേഹത്തിന് എല്ലാം നൽകുമെന്ന് അർത്ഥമുണ്ട്, ചിലത് നിഷേധിക്കുമെന്നും അർത്ഥമുണ്ട്. എല്ലാം നൽകുന്നതല്ല സ്നേഹം. ഇനി ഈശോ ഇതെല്ലാം പറഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ടവരെ വളർത്തിയിട്ട് അവൻ ചോദിച്ചത് അവന് കിട്ടിയോ? അവൻ ആഗ്രഹിച്ചത് മുഴുവൻ അവനിൽ സംഭവിച്ചോ? നമ്മളിവിടെ രണ്ട് സ്ഥലങ്ങളിലേക്ക് യാത്രയാകണം. ഒന്ന് ഗെത്സെമൻ തോട്ടം, രണ്ട് കുരിശുമല, ഈശോയുടെ കാൽവരിക്കുന്ന്. ഗെത്സെമൻ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. പെസഹ ഭക്ഷണം കഴിഞ്ഞ് സങ്കീർത്തനം പാടി അവൻ പോവുകയാണ് ഒലിവുമലയിൽ പ്രാർത്ഥിക്കാനായി. പ്രാർത്ഥിക്കാൻ പോയ നേരത്ത് തൻ്റെ പ്രിയപ്പെട്ട, ഏറ്റവും അടുത്ത പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്നു അവൻ വേദനിക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നെടുത്തു മാറ്റണം, കഴിയുമെങ്കിൽ ഈ സഹനത്തിൻ്റെ പാത്രം നീ എടുത്തു മാറ്റണം. മൂന്നാവർത്തി അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മൂന്നാവർത്തി പൂർണ്ണതയാണ്, പൂർണ്ണതയാണ്. പക്ഷേ സ്വർഗം അതിനോട് പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കാത്ത വിധത്തിലാണ് ആ സമയം കടന്നു പോകുന്നത്. ആദ്യ പ്രാർത്ഥന കഴിഞ്ഞ് ഈശോ തിരിച്ചു വന്ന് ശിഷ്യന്മാരെ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവരെല്ലാവരും പതിവില്ലാത്ത വിധത്തിൽ, എന്തെന്നില്ലാത്ത വിധത്തിലുള്ള ഉറക്കത്തിലാണ്. നമ്മൾ ഓർക്കണം സഹോദരങ്ങളെ, സകലിൽ നിന്നും മാറി നിന്നുകൊണ്ട് ഏറ്റവും ശാന്തമായ ദേശത്ത് ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ, മലയിടുക്കുകളിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിച്ച ഈശോ അന്ന് താൻ കുരിശിൽ മരിക്കേണ്ടതിൻ്റെ തലേരാത്രി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ മൂന്ന് പേരെ കൂട്ടിച്ചേർക്കുകയാണ്, മൂന്ന് പേരെ കൊണ്ടുപോവുകയാണ്. കാരണം മനുഷ്യൻ്റെ സഹനത്തിൻ്റെ സമയത്ത് ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ് നമ്മുടെ ഒക്കെയും ആഗ്രഹം. പക്ഷേ ആരും ഉണ്ടാകില്ല. നമ്മുടെ മഹത്വത്തിൻ്റെ താബോറിൽ നമ്മോടൊപ്പം ഉണ്ടാകുന്ന ആരും തന്നെ നമ്മുടെ വേദനയുടെ ഗെത്സെമനിൽ നമ്മളോടൊപ്പമില്ല എന്ന് കാണാൻ ഈശോയുടെ ഗെത്സെമൻ തോട്ടത്തിലേക്ക് നമ്മൾ പോയാൽ മതി. സന്തോഷത്തിൽ അവനോടൊപ്പം ഉണ്ടായിരുന്നു മഹത്വത്തിൻ്റെ താബോറിൽ. എന്നാൽ അവൻ്റെ ഏറ്റവും വേദനാജനകമായ സമയത്ത്, അവൻ്റെ ഇതാ സകലവിധത്തിലുള്ള പ്രതീക്ഷകളും ഏറെ വഴിമാറുന്ന സമയത്ത് അവൻ്റെ കൂട്ടത്തിലിരിക്കാൻ ആരുമില്ല. അവൻ മൂന്നാവർത്തി വന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നുണ്ട് കൂട്ടുചേരാൻ. മോശയ്ക്ക് അഹ്റോൻ എന്നതുപോലെ കൂട്ടുചേരാൻ, അഹ്റോന് ഹൂർ എന്നതുപോലെ കൂട്ടുചേരാൻ. പക്ഷേ ആരുടെയും കരം അവന് കിട്ടുന്നില്ല. മൂന്നാമത്തെ ആവർത്തി അവൻ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു, പിതാവേ, ഈ പാനപാത്രം മാറണം. ഇനി അതല്ല, സ്വർഗത്തിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ലൂക്കാ സുവിശേഷകൻ പറഞ്ഞു, ഉടനെ തന്നെ ഒരു മലാഖ വന്ന് അവനെ ശക്തിപ്പെടുത്തി. സ്വർഗം അവനെ ശക്തിപ്പെടുത്തി. ഭൂമി ശക്തിപ്പെടുത്താത്ത സമയത്ത് സ്വർഗം അവനെ ശക്തിപ്പെടുത്തി. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ നമുക്ക് വിളമ്പി കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എപ്പോഴും സന്തോഷത്തിൻ്റേത് മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ വിളമ്പി കിട്ടുന്ന വിഭവങ്ങളിൽ ചിലതെങ്കിലും കയ്പുള്ളതാണ്, വേദനാജനകമായിട്ടുള്ളതാണ്, വിഷമകരമായതാണ്, ഇവയെയും സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഗെത്സെമനിലെ ഈശോ നമ്മളെ പഠിപ്പിച്ചു. തുടർന്ന് അവൻ പോവുകയാണ്. അവൻ്റെ വേദനയുടെ ഏറ്റവും ക്രൂരമായ
സമയത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നു. കാൽവരിക്കുന്നിൽ കാൽവരിയിലെ ഈശോ നാലാമത്തെ മൊഴി അവൻ്റെ അധരത്തിൽ നിന്ന് വരുന്നതാണ്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു, എൻ്റെ അപ്പാ എന്തുകൊണ്ട് നീ എന്നെ കൈവിടിഞ്ഞു. സഹോദരങ്ങളെ ഓർക്കണം, അപ്പൻ ചോദിച്ചാൽ എല്ലാം തരുമെന്നാണ് അവൻ പറഞ്ഞത്. പക്ഷേ പ്രിയപുത്രനായ ഈശോ കുരിശിക്കിടന്ന് ദാരുണമായ പീഡകളേറ്റ് വേദനിച്ചുകൊണ്ട് നിലവിളിക്കുന്ന സമയത്ത് സ്വർഗത്തിലെ അപ്പൻ കണ്ണം പൂട്ടി ചെവി അടച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ മകനെ നിന്നെ ഞാനെങ്ങനെ കൈവിടിയും എന്നായിരിക്കും സ്വർഗത്തിലെ അപ്പൻ ചിന്തിച്ചിട്ടുണ്ടാകുന്നത്. എൻ്റെ മകനെ നിൻ്റെ കരച്ചിലെനിക്ക് കേൾക്കാൻ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ സ്വർഗത്തിലെ അപ്പൻ കണ്ണും പൂട്ടി ചെവിയും പൂട്ടിയിരിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയുള്ള കാലത്ത് ആർക്കും ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പറയാറുണ്ട്, മനുഷ്യരെ കൈവിടുമ്പോൾ മനുഷ്യന് ദൈവമുണ്ട്, എന്നാൽ ദൈവം പോലും കൈവിട്ടാലോ? ദൈവം പോലും കൈവിട്ട വിധത്തിലാണ് കുരിശിലെ യേശു കിടക്കുന്നത്. സഹോദരങ്ങളെ, ജീവിതം, നമ്മുടെ ജീവിതയാത്രക്കിടയിൽ സ്വർഗം നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന പാനപാത്രങ്ങൾ നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ. ഒരു കഥയാണെങ്കിൽ കൂടിയും ഹൈന്ദവരുടെ പുരാണങ്ങളിൽ പറയുന്നൊരു കഥയുണ്ട്, അതിൻ്റെ ഒരു അർത്ഥം നമ്മൾ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഉപകാരപ്പെട്ടേക്കും. ശ്രീരാമൻ വനവാസത്തിനിടെ അവൻ കുളിക്കാനിറങ്ങുകയാണ്. കുളിക്കാനിറങ്ങുന്ന നേരത്ത് അമ്പും വില്ലുമൊക്കെ അവനൊരു മരത്തിൽ കുത്തിവെച്ചിട്ടാണ് കുളിക്കാനിറങ്ങുന്നത്. കുളി കഴിഞ്ഞ് ശ്രീരാമൻ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്, താൻ അമ്പ് കുത്തിവെച്ചിരിക്കുന്നത് ഒരു തവളയുടെ വായയുടെ അകത്തായിരുന്നു. ഉടനെ തന്നെ പാവപ്പെട്ട ശ്രീരാമൻ ചോദിച്ചു, എൻ്റെ തവളെ, നിൻ്റെ വായയിൽ ഞാൻ ഈ കുന്തം കുത്തിവെക്കുന്ന നേരത്ത് നിനക്കൊന്ന് കരയാമായിരുന്നില്ലേ? എങ്കിൽ ഞാൻ ഈ അപരാധം ഒരിക്കലും ചെയ്യുമായിരുന്നില്ലല്ലോ. ഉടനെ തന്നെ തവള പറഞ്ഞു എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്, എൻ്റെ രാമ, ഞങ്ങൾ കാർന്നവന്മാരായിട്ട് ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, എന്തെങ്കിലും വിഷമം വരുമ്പോൾ രാമ രാമ എന്നാണ് വിളിക്കേണ്ടത്. ഈ രാമൻ തന്നെ എൻ്റെ വായിൽ ഈ കുന്തം കുത്തിവെച്ചാൽ പിന്നെ ഞാൻ ആരെ വിളിച്ച് കരയാനാണ്? കാൽവരി കുന്നിൽ പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ അവൻ തന്നെ നിന്ന് കരയുന്ന നേരത്ത് പിന്നെ നമ്മൾ എന്തു പറഞ്ഞ് നിലവിളിക്കാനാണ്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ വിളമ്പുന്നതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഈ പീഡാനുഭവ കാലത്ത് നമ്മൾ പഠിക്കണം. ചോദിക്കുന്നതെല്ലാം നമുക്ക് കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ചോദിച്ച എത്ര കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്? സംഭവിച്ചതിനേക്കാൾ എത്രയോ സംഭവിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഇവയെ ഹൃദയത്തിൽ സന്തോഷത്തോടെ സ്വീകരിക്കാൻ കൂടി നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മൾ മഹാത്ഭുതത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് എന്നുകൂടി നമ്മൾ ഓർക്കണം. അന്ന് കാൽവരി കുന്നിലേക്ക് ഈശോ കുരിശും പിടിച്ചുകൊണ്ട് പോകുമ്പോൾ കൂട്ടത്തിൽ അവൻ്റെ സ്വന്തം അമ്മ പോകുന്നുണ്ട്. നമ്മൾ ഓർക്കുക, മറിയം കൂട്ടത്തിൽ പോകുന്ന നേരത്ത് തീർച്ചയായും മറിയം ഓർത്തിട്ടുണ്ട്, ചിന്തിച്ചിട്ടുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതുപോലെ ഒരു പുത്രനെ കൂട്ടിക്കൊണ്ട് ഒരു പിതാവ് പോയി മോറിയാമല. അബ്രാഹാം സ്വന്തം മകനെ കൂട്ടിക്കൊണ്ട് മോറിയാമലയിൽ ബലിയർപ്പിക്കാനായിട്ട് പോയി. അന്ന് വിറകും തീയുമായിട്ട് പോയപ്പോൾ മകൻ ചോദിച്ചു, അപ്പാ, നമ്മുടെ കയ്യിൽ വിറകുണ്ട് തീയുണ്ട്, ബലിമൃഗം എവിടെ? അപ്പം പറഞ്ഞു, ബലിമൃഗത്തെ മുകളിൽ ചെല്ലുമ്പോൾ ദൈവം തരുമെന്ന്. ദൈവം കൊടുത്തു, അവനെ ബലിയർപ്പിക്കണ്ട, മറിച്ച് കുഞ്ഞാടിനെ ബലിയർപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞ് മുള്ളുകളുടെ ഇടയിൽ കിടന്ന കുഞ്ഞാടിനെ കൊണ്ടുവന്ന് ബലിയർപ്പിച്ചാൽ ബലിയർപ്പണം പൂർത്തിയാക്കി. മറിയം തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ട്. കാൽവരി കുന്നിലേക്ക് യാത്രയാകുന്നതിനിടയിൽ ഇതാ അന്ന് ഒരു പറ്റം വിറക് കഷ്ണങ്ങളാണെങ്കിൽ ഈ വിറക് കഷ്ണങ്ങളെ എല്ലാത്തിനെയും കൂടി കൂട്ടിച്ചേർത്ത് കുരിശുമരമാക്കി അവൻ്റെ തോളിൽ വെച്ചുകൊണ്ടാണ് മോറിയാമലയ്ക്ക് സമീപത്തുള്ള കാൽവരി കുന്നിലേക്ക് അവൻ പോകുന്നത്. എന്തെങ്കിലും സംഭവിച്ചേക്കുമോ അവിടെ ചെല്ലുമ്പോൾ? സഹോദരങ്ങളെ, അവിടെ ചെന്നപ്പോൾ വേറൊരു ബലിമൃഗമില്ല. കാരണം എന്താണ്? യേശുവിനേക്കാൾ നല്ലൊരു കുഞ്ഞാട് വേറെ എവിടെ കിട്ടും? അവന് മുമ്പോ പിമ്പോ വേറെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സന്തോഷത്തോടെ, പരാതികൾ കൂടാതെ, പരിഭവമില്ലാതെ മറിയം താഴെ നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ തരുന്നു.
അന്ന് ഈശോയുടെ കുരിശിൽ അവൻ്റെ ശരീരം അബാധ ചൂട മുറിവേറ്റ സമയത്ത് നെഞ്ചിൽ മുറിവുകൾ ഏൽക്കുന്നത് അമ്മ മറിയം കൂടിയാണ്. അതുകൊണ്ടാണ് അനുഗ്രഹീത സുവിശേഷകനായ ഫാദർ കാന്തലമെസോ പറയുന്നത്, ആദ്യത്തെ പഞ്ചശതങ്ങൾ കത്തോലിക്ക സഭയിൽ ഉണ്ടായി എന്ന് ഞങ്ങൾ കരുതുന്നത് അമ്മ മറിയത്തിലാണ് എന്ന്. കാരണം സ്വന്തം മകൻ മാറി പിളരുന്ന നേരത്ത് ഒരമ്മയ്ക്ക് മാറി പിളരാതെ കാത്തു നിൽക്കുക, നോക്കി നിൽക്കുക സാധ്യമല്ലല്ലോ. പക്ഷേ അവൾ സ്വീകരിച്ചു. പരാതികൾ കൂടാതെ, പരിഭവങ്ങൾ കൂടാതെ അവൾ സ്വീകരിച്ചു. സ്വീകരിക്കാൻ കൂടി ഞാനും നിങ്ങളും പഠിക്കേണ്ടതായിട്ടുണ്ട്. ഈ ദിവസത്തെ ഈ ചിന്ത സമാപിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു സിസ്റ്റർ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വിഷമപകരമായ ഒരു അനുഭവത്തിൽ സമയത്ത് എഴുതിയ ഒരു കത്ത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി വായിച്ച് നമ്മുടെ ധ്യാനം ഇന്നത്തെ സമാപിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്. 1995 സെർബിയൻ പട്ടാളക്കാരാൽ ക്രൂരമായി റേപ്പ് ചെയ്യപ്പെട്ട് ഗർഭിണിയായ സിസ്റ്റർ ലൂസി വെർത്രൂസ് എന്ന് പറയുന്ന സിസ്റ്റർ തൻ്റെ മദർ സുപ്പീരിയറിനയച്ച കത്ത് ഇറ്റാലിയൻ പത്രങ്ങളിൽ വന്നു. അവയുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വന്നു. ഞാൻ ആ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഈ പീഡാനുഭവ ധ്യാനാവസരത്തിൽ പങ്കുവെക്കുകയാണ്. സിസ്റ്റർ ഇങ്ങനെയാണ് എഴുതുന്നത്. ഞാൻ സിസ്റ്റർ ലൂസി, സെർബിയൻ പട്ടാളക്കാരാൽ റേപ്പ് ചെയ്യപ്പെട്ട 3 സിസ്റ്റേഴ്സിൽ ഒരാൾ. 3 ചെറുപ്പക്കാരാണ് അന്ന് റേപ്പ് ചെയ്യപ്പെട്ടത്. അമ്മേ, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയട്ടെ. അമ്മയെന്ന് പറയുന്നത് മദർ സുപ്പീരിയറിനെയാണ്. ജീവിതത്തിൽ മറ്റാരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത അത്രമേൽ ഭീതി ജനിപ്പിക്കുന്ന അനുഭവം എനിക്കുണ്ടായതിനാൽ അമ്മേ, ഞാനിതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല. ഏതാണ്ട് 1 വർഷം മുമ്പ് ആരുടെ മുമ്പിൽ എൻ്റെ സമർപ്പണം ഞാൻ നടത്തിയോ ആ ദൈവത്തിനറിയാം സകലതും. ഒരു സ്ത്രീയെന്ന വിധത്തിൽ സഹിക്കേണ്ടി വന്ന അപമാനമോ എൻ്റെ സന്യാസ ദൈവ വിളിക്കെതിരെ എന്നിൽ ഏൽപ്പിക്കപ്പെട്ട ക്ഷതമോ അല്ല എന്നെ ഇപ്പോൾ ഭാരപ്പെടുത്തുന്നത്. മറിച്ച് വിശ്വാസയാത്രയിൽ എൻ്റെ ദിവ്യ മണവാളിൻ്റെ നിഗൂഢ പദ്ധതിയെ ഈ സംഭവത്തിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും. സിസ്റ്റർ പറയുകയാണ്, എനിക്ക് ഏറ്റ ക്ഷതമോ കാര്യങ്ങളോ മാനഭംഗമോ ഒന്നുമല്ല എന്നെ വിഷമിപ്പിക്കുന്നത്, മറിച്ച് ദൈവികമായ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാനിതിനെങ്ങനെ മനസ്സിലാക്കും. കാരണം ചെറുപ്പത്തിലെ ജീവിതം വീട്ടിൽ നിന്ന് പറിച്ച് സന്യാസഭവനത്തിൽ കൊണ്ടുവന്ന് കർത്താവിന് കൊടുത്തവളാണ് ഞാൻ. എന്നിട്ട് ഇതുപോലെ ദാരുണമായൊരു പീഡ സംഭവിച്ചപ്പോൾ ഈ കാര്യത്തെ വിശ്വാസ തലത്തിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും എന്ന് സിസ്റ്റർ ചോദിക്കുകയാണ്. എന്നിട്ട് സിസ്റ്റർ തുടർന്ന് എഴുതുന്നു, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കർമ്മലീത്തരുടെ ആത്മഭാഷണം എന്ന ഗ്രന്ഥം വായിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയെ എന്നെയും ഒരു രക്തസാക്ഷിയാക്കണമേ എന്ന്. അത് ഈ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമാണ് നിറവേറാൻ പോകുന്നതെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ ഈശോയുടെ വേദനയുമായി തുലനം ചെയ്യുമ്പോൾ ഇതൊന്നുമല്ല എന്നെനിക്കറിയാം. എങ്കിലും പെട്ടെന്നൊരു ദിവസം എൻ്റെ പദ്ധതിയെ തകർത്ത് കളഞ്ഞവൻ എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. അമ്മേ, മദർ സുപ്പീരിയറോട്, അമ്മേ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കാത്ത ആ രാത്രിയിൽ ഒരാൾ എന്നെ കയറി പിടിച്ചു. എൻ്റെ പരിശുദ്ധിയെല്ലാം തല്ലിത്തകർത്തു. എൻ്റേതെല്ലാം അയാളുടേതാക്കുവാൻ അയാൾ ശ്രമിച്ചു. പിറ്റേന്ന് ഞാൻ ഉണരുമ്പോൾ ഗെറ്റ്സെമനിലെ യേശുവിൻ്റെ വേദനയാണ് ആദ്യം എൻ്റെ ചിന്തയിൽ കടന്നു വന്നത്. ഞാൻ ചോദിച്ചു, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായത് തകർക്കുവാൻ ദൈവമേ എന്തുകൊണ്ട്, എന്തുകൊണ്ട് നീ അനുവദിച്ചു? എൻ്റെ ദൈവവിളി ഇനി ഞാൻ ഏതുവിധം ജീവിച്ചു തീർക്കും? ഞാൻ സാവകാശം എന്നോട് തന്നെ പറയാൻ തുടങ്ങി, എല്ലാത്തിലും ഉപരി ദൈവമേ നിൻ്റെ ഹിതം അത് മാത്രം പൂർത്തിയാകട്ടെ. അമ്മേ, ഈ വരികൾ ഞാൻ എഴുതുന്നത് ഒരാശ്വാസം തേടിയല്ല, മറിച്ച് ക്രൂരമായി മാനഭംഗം ചെയ്യപ്പെട്ട് ഗർഭം ധരിക്കാൻ എന്നെപ്പോലെ വിധിക്കപ്പെട്ട 1000 സ്ത്രീകളോടും സ്വാഗതം ചെയ്യാതെ ഗർഭധാരണം വഹിക്കേണ്ടി വരുന്ന മാതൃത്വത്തോടും എന്നെ ചേർത്ത് വെച്ചതിന് എൻ്റെ ദൈവത്തിന് നന്ദി പറയാനാണ്. എൻ്റെ 2 സഹോദരന്മാരും ഇതേ സെർബിയൻ പട്ടാളക്കാരാൽ കൊല ചെയ്യപ്പെട്ടെന്നറിഞ്ഞ് തോരാത്ത കണ്ണുനീരും തീരാത്ത വ്യാധിയുമായി കഴിഞ്ഞിരുന്ന രാത്രിയിലാണ്
ഇത് സംഭവിച്ചത് എന്നത് എന്നെ ഞടുക്കുന്നുണ്ട് എങ്കിലും ഈ സിസ്റ്ററുടെ തന്നെ രണ്ട് സഹോദരന്മാരും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ടതാണ്. എൻ്റെ സിസ്റ്റർ എഴുതുകയാണ്, എൻ്റെ രണ്ട് സഹോദരന്മാരും ഇതേ സെർബിയൻ പട്ടാളക്കാരാൽ കൊല ചെയ്യപ്പെട്ടെന്നറിഞ്ഞ് തീരാത്ത കണ്ണുനീരും തീരാത്ത വ്യാധിയുമായി കഴിഞ്ഞിരുന്ന രാത്രിയിലാണ് ഇത് സംഭവിച്ചത് എന്നത് എന്നെ ഞടുക്കുന്നുണ്ട് എങ്കിലും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ചോദ്യം മാത്രം എന്നെ വേട്ടയാടുന്നു. ചോദ്യം ഇതാണ്, എൻ്റെ ഉദരത്തിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ കയറ്റിവിട്ട ഈ കുരുന്ന് ജീവനെ ഞാൻ എന്തു ചെയ്യും? എൻ്റെ ഉദരത്തിലേക്ക് എൻ്റെ അനുവാദമില്ലാതെ കയറ്റിവിട്ട ഈ കുരുന്ന് ജീവനെ ഞാൻ എന്തു ചെയ്യും? അമ്മേ, ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിക്കും. ഈ കുഞ്ഞ് എൻ്റേത് മാത്രമായിരിക്കും. ഒരനാഥാലയത്തിലേക്കും ഞാനിതിനെ തള്ളിവിടുകയില്ല. ഞാൻ എൻ്റെ സമർപ്പണം മറ്റൊരു വിധത്തിൽ പൂർത്തിയാക്കും. ഒരു ചെടിയെ അതിൻ്റെ വേരിൽ നിന്നും പിഴുതുകളയാൻ പാടില്ല. ഞാൻ എൻ്റെ കുഞ്ഞുമായി പോകും. എവിടേക്കാണെന്ന് എനിക്കറിയില്ല. പെട്ടെന്നൊരു ദിവസം എൻ്റെ സന്തോഷത്തെ തല്ലിത്തകർത്തവൻ എനിക്കൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല. നമ്മുടെ നാട്ടിൽ വളരുന്ന വിദ്വേഷത്തിൻ്റെ കണ്ണുകൾ മുറിക്കാൻ ഇതുമൂലം ആയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സിസ്റ്റർ തുടർന്ന് എഴുതുകയാണ്, വിദ്വേഷത്തിൽ പിറന്ന ഈ കുഞ്ഞിനെ സ്നേഹം മാത്രം നൽകി ഞാൻ വളർത്തും. അങ്ങനെ മനുഷ്യന് മഹത്വം നൽകുന്നത് ക്ഷമയാണെന്ന് എൻ്റെ കുഞ്ഞും ഞാനും ഈ ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയും. സിസ്റ്റർ തുടർന്ന് എഴുതുകയാണ്, വീണ്ടും ഞാൻ ദരിദ്രയാവുകയാണ്. നാട്ടിലെ സ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രവും ചെരുപ്പുമായി അവർക്കൊപ്പം ഞാൻ ജോലി ചെയ്യും. കാട്ടിൽ മരം മുറിക്കാനും കമ്പുകൾ ശേഖരിക്കാനും ഞാൻ പോകും. പരിഭവങ്ങളില്ലാതെ എൻ്റെ ജീവിതം ജീവിച്ച് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തും. സ്നേഹപൂർവം, ദൈവത്തിന് സ്തുതി, സിസ്റ്റർ ലൂസി. സഹോദരങ്ങളെ, പരിഭവങ്ങളില്ലാതെ പരാതികളില്ലാതെ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ വിളമ്പുന്നതിനെ സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാം. ഇന്നു മുതൽ നമ്മൾ ഇങ്ങനെ പറയണം, ഓ ഈശോ, രോഗം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു, മാറിയില്ലെങ്കിലും ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കാരണം ഞാൻ രോഗം മാറാതെ വരുമ്പോൾ ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നു, ഓ ദൈവമേ, എൻ്റെ ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ നീ എനിക്ക് വിളമ്പിത്തരുന്നത് കയ്പുള്ളതാണ്. മധുരമുള്ളത് സ്വീകരിക്കുന്നത് പോലെ തന്നെ പരാതിയില്ലാതെ പരിഭവമില്ലാതെ ഞാൻ സ്വീകരിക്കുന്നു. തുടർന്നുള്ള ആരാധനയിൽ പ്രാർത്ഥനയിൽ നമുക്ക് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഓ ഈശോയെ, അങ്ങ് എനിക്ക് നൽകുന്നതിനെ സ്വീകരിക്കാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന്. ആമേൻ. ഉയർത്തിടും ഞാൻ.
ഈശോയെ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമ്പൂർണമായി അർപ്പിച്ച് ഞങ്ങളായിരിക്കുന്നു. നിന്റെ മഹത്വം സകല ദൈവസങ്കല്പങ്ങൾക്കും ഉപരിയാണ് എന്ന് ഞങ്ങൾക്കറിയാം. നീ ദേവന്മാരുടെ ദേവനാണ്, നീ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിനായകനാണ്. ഈശോയെ, ഞങ്ങളെ തന്നെ സമ്പൂർണമായി ഞങ്ങൾ തരുന്നു. ഈ ദിവസം അങ്ങയുടെ മുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈശോയെ, അങ്ങ് ജീവിതത്തെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ശുശ്രൂഷയുടെ കാലത്തിലുടനീളം നീ ഇങ്ങനെ പറഞ്ഞു പഠിപ്പിച്ചു, ചോദിച്ചാൽ സ്വർഗത്തിലെ പിതാവ് സകലതും തരും, മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന പിതാക്കന്മാർ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ, മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ, ദുഷ്ടരായ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലത് കൊടുക്കാൻ കഴിയുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിന് നൽകുകയില്ല. ദിവ്യകാരുണ്യ ഈശോയെ, ചോദിക്കുമ്പോൾ ലഭിക്കുന്നത് മാത്രമല്ല ലഭിക്കാത്തതും സ്നേഹമാണ് എന്ന് നിന്റെ കുരിശിൽ നോക്കുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. സ്നേഹം നൽകുന്നതു മാത്രമല്ല നിഷേധിക്കുന്നതുമാണ്. ഇതാ കുരിശിൽ കടന്ന ഈശോ, നീ നിലവിളിക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ പിതാവ്, അങ്ങയുടെ സ്വന്തം പിതാവ് ശാന്തമായി എങ്ങനെ ഇരുന്നിട്ടുണ്ടാകും. എൻ്റെ മകനെ, എൻ്റെ മകനെ, നിനക്ക് നിന്നെ ഞാൻ എന്തുകൊണ്ട് കൈവടിയണം എന്ന് ആ പിതാവ് ചിന്തിച്ചിട്ടുണ്ടായിരിക്കുമോ. ഈശോയെ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം പോലും കൈവിട്ട അനുഭവങ്ങളിലൂടെ, ദൈവം പോലും കൈവെടിഞ്ഞോ എന്ന് ചിന്തിക്കുന്ന അനുഭവങ്ങളിലൂടെ ഞങ്ങളിൽ പലരും കടന്നുപോയിട്ടുണ്ട്. ഞങ്ങൾക്ക് മുമ്പേ ദൈവം കൈവെടിഞ്ഞോ എന്നോർത്ത്, ദൈവം പോലും നിലവിളി കേൾക്കുന്നില്ലല്ലോ എന്നോർത്തുകൊണ്ട് കുരിശിക്കടന്ന് പ്രാർത്ഥിക്കുന്ന ഈശോ
നീ ഞങ്ങളുടെ മുഴുവൻ ശബ്ദമാണ്, നീ ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ ഞങ്ങൾ തനിയാകുമ്പോൾ, ഞങ്ങൾ ഒറ്റപ്പെടുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് പ്രതീക്ഷിച്ച വിധത്തിൽ മറുപടി ലഭിക്കാതെ വരുമ്പോൾ ഞങ്ങൾ ഉയർത്തുന്ന പ്രാർത്ഥനയാണല്ലോ നീ അന്ന് കുരിശിൽ കിടന്ന് വിളിച്ചത്. ഓ സ്വർഗത്തിലെ ദൈവമേ, ഈശോയെ പോലെ ഞങ്ങളുടെ നിലവിളികളെല്ലാം സ്വർഗത്തിലെ പിതാവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഉയർത്തുവാൻ ഞങ്ങൾക്ക് നീ കൃപ തരണമേ. എല്ലാ നിലവിളികൾക്ക് ശേഷവും ഒടുക്കം ഏറ്റവും അവസാനം പിതാവേ, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നെന്ന് പറയാൻ ഞങ്ങളെ അനുവദിക്കണമേ. നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. ദൈവം കൈവിടുന്നു എന്ന് തോന്നുന്ന അവസരങ്ങൾ നിനക്കുണ്ടായിട്ടുണ്ടോ? ദൈവം പോലും ഞാൻ കരുതിയ വിധത്തിൽ എന്നോട് പ്രതികരിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചു പോയ സമയങ്ങളുണ്ടോ? ഇതാ കുരിശിലെ യേശു നിന്നെ തേടി വരുന്നു. കാൽവരി കുന്നിലെ യേശുവിൻ്റെ നിലവിളി നിൻ്റെയും നിലവിളിയായി മാറുന്നു. അതെ, അവൻ നിലവിളിച്ച് നിനക്ക് വേണ്ടിയാണ്. കണ്ണീരുകൊണ്ട് നിന്റെ കിടക്ക നീ നനയ്ക്കുന്നുണ്ടെങ്കിൽ, ഏകാന്തതയിൽ നീ കരയുന്നുണ്ടെങ്കിൽ കുരിശിലെ നിലവിളിയെ ധ്യാനിക്കുക. ഈ ദിവസവും വരുന്നുണ്ട്, നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, സ്നേഹമായി വരുന്നുണ്ട്. ഓ കുരിശിലെ യേശുവേ, ഞങ്ങളെ സമീപിക്കണമേ. ക്രിസ്തുവിന് മുമ്പ് 700 വർഷങ്ങൾക്കപ്പുറം യേശയ്യ യേശുവിൻ്റെ കുരിശിലെ യാത്രയെ ദർശനത്തിൽ കണ്ട് ഇങ്ങനെ എഴുതി വച്ചു. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. ദൈവം അവനെ പ്രഹരിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. എന്നാൽ അങ്ങനെയല്ലായിരുന്നു. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഓ ഈശോയേ, ഞങ്ങളുടെ വേദനകൾ ഹൃദയത്തിലും ശരീരത്തിലും ഏറ്റെടുത്തവനെ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ യാത്രക്കിടയിൽ ഞങ്ങൾ മുറിവേൽക്കുമ്പോൾ നിന്റെ നിലവിളിയോട് കൂട്ടിച്ചേരുവാൻ നീ ഞങ്ങളെ അനുവദിക്കണമേ. ഞങ്ങൾക്കൊരു കർത്താവുണ്ടെന്നുള്ള ചിന്ത ഞങ്ങളിലെന്നും മനസ്സിൽ ഉറപ്പിക്കണമേ. ഞങ്ങൾക്കൊരു ഈശോ ഉണ്ട്, ഞങ്ങൾക്കൊരു ദൈവമുണ്ട്. ഞങ്ങൾക്ക് മുമ്പേ നിലവിളിച്ചവൻ അല്ല ഞങ്ങളോടൊപ്പം കരയുന്നവൻ, ഞങ്ങൾക്ക് മുമ്പേ സഹിച്ചവൻ അല്ല ഞങ്ങളോടൊപ്പം സഹിക്കുന്നവൻ, ഈശോ ഞങ്ങളോടൊപ്പമുണ്ട്. ഓ കുരിശിലെ യേശുവേ, കുരിശുമരം ചായ്ക്കണമേ, ഞങ്ങളുടെ വീടുകളിലേക്ക് ചായ്ക്കണമേ. വേദന അനുഭവിക്കുന്ന, ജീവിതയാത്രയിൽ തനിയാകുന്ന എല്ലാവർക്കുമായി കാൽവരി കുന്നിലെ കുരിശ് ഈ പീഡാനുഭവ വാരത്തിൽ ചായ്ച്ച് നൽകണമേ. അവയോട് ഞങ്ങൾ ചേരട്ടെ, ആ മുറിവിൽ ഞങ്ങളൊന്നാകട്ടെ, അതിൽ ഞങ്ങൾ പങ്കുകാരാകട്ടെ. സ്നേഹത്തോടെ നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളെയും മുറിവുകളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം.
കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേദമിച്ചിടുന്നു. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേദമിച്ചിടുന്നു. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേദമിച്ചിടുന്നു. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളിൽ പലരും ധനവാനെ പോലെ ജീവിച്ച് ലാസറിനെ പോലെ മരിക്കാൻ കൊതിക്കുന്നവരാണ്. ജീവിക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ധനവാനാകണം, മരിക്കുമ്പോൾ ഞങ്ങൾക്ക് ലാസറുമാകണം. ഞങ്ങൾക്കത് കഴിയില്ലല്ലോ. ഈശോയെ, കുരിശിൻ്റെ യഥാർത്ഥമായ അർത്ഥം എന്താണ് എന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. കുരിശില്ലാതെ കിരീടമില്ല എന്ന് നീ ഞങ്ങളെ പഠിപ്പിച്ചു. മരണമില്ലാതെ ഉത്ഥാനമില്ല എന്ന് നീ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. കുരിശുകൾ മാറാൻ വേണ്ടി നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ അനുഗ്രഹീതമായ ദിവസം അങ്ങയുടെ കുരിശിനെ നോക്കി, അങ്ങയുടെ ദിവ്യകാരുണ്യം നോക്കി ഞങ്ങൾ പറയട്ടെ, കുരിശു മാറാൻ വേണ്ടിയല്ല, സ്വീകരിക്കാൻ വഹിക്കാനുള്ള കരുത്ത് കിട്ടാൻ ഞങ്ങൾ ഈ ദിവസം പ്രാർത്ഥിക്കുന്നു. അതെ, കുരിശിലാണ് രക്ഷ, കുരിശുമരത്തിലാണ് രക്ഷ. അതിലൂടെയാണ് ഞാൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത്, അതാണ് എന്നെ സന്തോഷമാക്കി മാറ്റുന്നത്. ഓ, മാനവകുലത്തിൻ്റെ രക്ഷ നേടിയെടുത്ത കുരിശേ, വീണ്ടെടുപ്പിൻ്റെ കാരണമായ കുരിശേ, നിന്നെ ഞങ്ങൾ വെറുക്കുന്നില്ല, സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു, ചേർത്തു പിടിക്കുന്നു. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേദമിച്ചിടുന്നു. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേദമിച്ചിടുന്നു. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേദമിച്ചിടുന്നു. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേദമിച്ചിടുന്നു. ജീവിതത്തിൻ്റെ വിരുന്നു മേശയിൽ വിളമ്പുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ ദിവ്യകാരുണ്യ യേശുവെ ഞങ്ങളെ പഠിപ്പിക്കണമേ. ചിലപ്പോൾ ഒരുപാട് സന്തോഷം നീ ഞങ്ങൾക്ക് തരാറുണ്ട്, എന്നാൽ കയ്പുള്ള വിഭവങ്ങൾ ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ നീ ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങൾ ഒരുപാട് പരാതിപ്പെടുന്നു, ഒരുപാട് പിറുപിറുക്കുന്നു. ഓ, ഈ പീഡാനുഭവ ധ്യാനത്തിൽ, പീഡാനുഭവം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അങ്ങയോട് പറയട്ടെ, ഇനി മുതൽ ഞങ്ങൾ പരാതിപ്പെടുകയില്ല, ഞങ്ങൾക്ക് ഇത്രയേ കിട്ടിയുള്ളൂ എന്ന് ഓർത്ത് ഞങ്ങൾ പരിഭവം പറയുകയില്ല. ജീവിതത്തിൻ്റെ വിരുന്ന് മേശയിൽ വിളമ്പുന്നതെല്ലാം സന്തോഷത്തോടെ സ്വീകരിക്കാൻ, ഏതൊരു കുരിശും കർത്താവിനോട് ചേർന്ന് വഹിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്നുള്ള ബോധ്യത്തിൽ സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, കയ്പുള്ള ജീവിതങ്ങളാണ് ഞങ്ങളിൽ പലരുടേതും. ഒരുപക്ഷെ ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ നിന്ന് പരിപൂർണമായി മോചനം പ്രാപിക്കാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തിയായിരിക്കാം നീ. കുഞ്ഞുങ്ങൾക്ക് ഓട്ടിസ്റ്റിക്കായ അസുഖങ്ങളുള്ളതുകൊണ്ട്, പ്രശ്നങ്ങളുള്ളതുകൊണ്ട് അതിൽ നിന്നും മറികടക്കാൻ വേണ്ടി ഒരുപാട് വിഷമതകളിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയായിരിക്കാം നീ.
നിന്റെ രോഗത്തെ ചേർത്ത് പിടിച്ച് നീ എന്ന് ഈശോയോട് പറയണം. നിന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് നീ ഈശോയോട് പറയണം, ഓ കർത്താവേ, ജീവിതയാത്രയിൽ ഒരുപാട് നല്ല വിഭവങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി, ഒപ്പം കയ്പുള്ള വിഭവങ്ങളും, പരാതിയില്ല, പരിഭവങ്ങളില്ല, സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അതെ, കുരിശിൽ നിന്ന് എനിക്ക് ദൈവം തരുന്നതൊന്നും അവൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നൽകുന്നതൊന്നും എനിക്ക് ദോഷകരമായിരിക്കില്ല. സ്നേഹത്തോടെ സ്വീകരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സ്വീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുള്ള ജീവിതത്തിൻ്റെ മേഖലകളെ എല്ലാം നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറയാം, ഈശോയെ, നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിക്കുന്നു, കുരിശിനെ നോക്കി സ്വീകരിക്കുന്നു. ഈ സഹനത്തെയെല്ലാം സന്തോഷമാക്കി ഈ സമയം പകർത്തുവാൻ ഞങ്ങളെ അനുവദിക്കണമേ എന്ന് അപേക്ഷിക്കാം. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേ നമിച്ചിടുന്നു. കുരിശാണുരക്ഷ, കുരിശിലാണുരക്ഷ, കുരിശേ നമിച്ചിടുന്നു. നമ്മുടെ കരങ്ങളെ കുരിശാകൃതിയിൽ അവന് നേരെ നീട്ടിപ്പിടിക്കാം. ഈ സമയത്ത് കാൽവരിക്കുന്നിലെ കുരിശിൻ്റെ പുറകിൽ ഞാനും നിങ്ങളും എണ്ണപ്പെടുന്നു. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കുരിശുകൾ സ്വീകരിക്കുന്നവർ കാൽവരിക്കുന്നിലെ യേശുവിൽ ഈ സമയം ഒന്നായിത്തീരുന്നു. ഇനി മുതൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കും, ഓ ഈശോ, രോഗം മാറിയില്ലെങ്കിലും ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കും, രോഗത്തെ സ്വീകരിച്ച് ഈ സഹനത്തിൽ, അങ്ങയുടെ സഹനത്തിൽ ഞങ്ങളും പങ്കുകാരാകും. മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായിത്തീർന്ന അങ്ങയോട് ഞങ്ങൾ അങ്ങനെ പങ്കുകാരാകും. പൗലോസ് എന്ന് പറഞ്ഞില്ലേ, തന്നെ സ്നേഹിക്കുന്നവർക്ക് അവൻ ചിലപ്പോൾ അവൻ്റെ കുരിശുകൾ കൂടി നൽകിക്കൊണ്ട് അവരെ പിടിച്ചു വളർത്തുന്നുവെന്ന്, അവൻ്റെ സഹനത്തിൽ കൂടി അവർ പങ്കുകാരാക്കുന്നുവെന്ന്. ഓ ഈശോയെ, നിൻ്റെ സഹനത്തിൻ്റെ കാസ സന്തോഷപൂർവം സ്വീകരിക്കാൻ എന്നെ അനുവദിക്കണമേ. എൻ്റെ ഹിതമല്ല, യേശുവിൻ്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. എൻ്റെ ഹിതമല്ല, യേശുവിൻ്റെ ഹിതം എൻ്റെ കുടുംബത്തിൽ നിറവേറട്ടെ. എൻ്റെ ഹിതമല്ല, എൻ്റെ ഈശോയുടെ ഹിതം എൻ്റെ മക്കളിലും എൻ്റെ പ്രിയപ്പെട്ടവരിലും നിറവേറട്ടെ. എൻ്റെ ഹിതമല്ല, എൻ്റെ ഈശോയുടെ ഹിതം എന്നിലും എൻ്റെ ജോലി മേഖലകളിലും എൻ്റെ ജീവിതത്തിൻ്റെ വിശദാംശങ്ങളിലും എല്ലാം നിറവേറട്ടെ. സ്നേഹത്തോടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ വിധേയപ്പെടുത്തി അവൻ്റെ ആശീർവാദം നമ്മൾ സ്വീകരിക്കണം. ദൈവഹിതത്തിന് പരാതി കൂടാതെ, പരിഭവം കൂടാതെ നമ്മളെ തന്നെ വിധേയപ്പെടുത്താം.
സ്വീകരിക്കേണ്ട പാനപാത്രങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കാനും അവോളം നുകരാനും ഞാൻ തയ്യാറാണെന്ന് ഈശോയോട് പറയാം. ഓ ഈശോ, ഓ ഞങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെട്ട ഈശോ, ഞങ്ങൾക്ക് വേണ്ടി അവസാന പാനപാത്രവും ഉൾക്കൊണ്ട ഈശോ, ജീവിതത്തിൽ നീ നൽകുന്നതെല്ലാം സ്വീകരിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സ്നേഹത്തോടെ നമുക്ക് അവൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. ജീവൻ നൽകി